ജനുവരി മാസം 14-ാം തീയതി. ജനുവരി 15 മകരസംക്രാന്തി. മകരസംക്രാന്തി നമ്മുടെ ഭാരതത്തിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 10,000-ത്തോളം വ്യക്തികൾ അവർ പുതിയതായിട്ട് ജോലിക്ക് ചേർന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും അവർ ഒരാഴ്ചത്തെ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ചേർന്നത്. ഒരാഴ്ചത്തെ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് അവർ ചേർന്നത്. അതിൽ 200 വ്യക്തികൾക്ക് ട്രെയിനിങ്, കേരളത്തിലുള്ളവർക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്താണ്. ആ 200 വ്യക്തികൾക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്ന കേരളത്തിൽ അവർക്കൊരു രണ്ടര മണിക്കൂർ ക്ലാസ് എടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. വളരെ വളരെ ധന്യമായിട്ടുള്ള യുവാക്കളായിരുന്നു. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സായിരുന്നു. ക്ലാസ് മുഴുവനും നിങ്ങളൊരു തൊഴിലാളികളല്ല, നിങ്ങളൊരു ജോലിക്കാരായിട്ട് കാണരുത്, നിങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ കുടുംബാംഗങ്ങളാണ്. SBIയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഉണർവിനും തളർച്ചയ്ക്കും തകർച്ചയ്ക്കും എല്ലാം അതിൻ്റെ പങ്കെടുക്കേണ്ടത് നിങ്ങളാണ്, അതിൻ്റെ ഒരു ഷെയർ എടുക്കേണ്ടത് നിങ്ങളാണ്. SBI വളരുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളും വളരുന്നു, SBI തളരുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളും തളരുന്നു. ഏത് കപ്പലും മുങ്ങുമ്പോഴും സിൻസിയറും ഡിവോട്ടഡുമായിട്ടുള്ള ക്യാപ്റ്റനും പ്രവർത്തകരും കപ്പലിനോടൊപ്പം മുങ്ങും. അവർ കപ്പലിനെ വിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കില്ല, കാരണം ആ കപ്പൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവരെ അത് യുദ്ധക്കപ്പലായാലും പായ്ക്കപ്പലായാലും എന്തായാലും, അത് നമുക്ക് ടൈറ്റാനിക്കിൻ്റെ കാര്യത്തിലും ഭാരതത്തിലെ ഫ്രിഗേറ്റ് ഒരു INS കുക്രി എന്ന് പറയുന്നൊരു കപ്പലുണ്ട്, ആ കപ്പൽ മുങ്ങിയപ്പോഴും ഇവരെല്ലാവരും ഒരുമിച്ച് മുങ്ങി. അവർക്ക് വേണമെങ്കിൽ ജീവിതത്തിൽ ഓടി രക്ഷപ്പെടാമായി, ചാടി നീന്തി രക്ഷപ്പെടാമായിരുന്നു, പക്ഷേ അവർ ശ്രദ്ധിച്ചു. അവരുടെ സ്ഥാപനം, അവരുടെ കപ്പൽ, അത് അവരാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബാങ്ക് നിങ്ങളുടേതാണ്. അതിനെതിരെ സമരം ചെയ്ത് അത് തകർക്കാൻ ശ്രമിക്കരുത്. പ്രതിഷേധിക്കാൻ അവസരമുണ്ട്, പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. പ്രതിഷേധിക്കണമെങ്കിൽ പ്രതിഷേധിക്കാം, ഒക്കെ ചെയ്യാം, നശിപ്പിക്കരുത്. ഈ അർത്ഥം വരുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെയാണ് ബാങ്കിൻ്റെ ആത്മബന്ധമുള്ള പ്രവർത്തകനാവുക എന്നുള്ള ക്ലാസ്. സിനിമാ പാട്ടിലെ പകൽവാണ പെരുമാളിൻ്റെ രാജ്യഭാരം പറഞ്ഞു, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പോർ വരുന്നു. അത് പറഞ്ഞു, മാനവസുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ വിവരിച്ചു. എല്ലാം സിനിമാ പാട്ടും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും വേദമന്ത്രങ്ങളും നമ്മുടെ നാടിൻ്റെ മഹത്വവും പ്രത്യേകതയും പൈതൃകവും എല്ലാം കൂടി ചേർത്ത് 2 മണിക്കൂർ ക്ലാസ് എടുത്ത് നേരെ കൈകൂപ്പിയിട്ട് ഇറങ്ങിയപ്പോൾ എഴുന്നേറ്റ് നിന്ന് ആ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ മതത്തിലുള്ളവരും എല്ലാ രാഷ്ട്രീയ പാർട്ടി ചിന്താധാര ഉള്ളവരും ഒരേപോലെ കൈയടിച്ചു. അവരുടെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ ആരും പറഞ്ഞിരുന്നില്ല, അവരോട് അപ്രീഷിയേറ്റ് ചെയ്യാനും ആരും പറഞ്ഞിരുന്നില്ല. തന്നെത്താനെയാണ് അവർ ആ പ്രതികരണം ഉണ്ടാക്കിയത്. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം ഒരു വലിയ സത്യം അറിയിക്കാനാണ്. നമ്മളുടെ കർമ്മമണ്ഡലത്തിലുള്ളവർ അറിയേണ്ടത്, കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട അറിവുകൾ കൊടുത്താൽ അവരത് പൂർണ്ണമായിട്ടും എടുക്കും. കൊടുക്കാനുള്ളവർ വിഭാഗീയത, അല്ലെങ്കിൽ നമ്മളുടെ സ്ഥാപനം യജമാനനും നമ്മൾ ദാസന്മാരുമാണ്, ജന്മിയും അല്ലെങ്കിൽ മുതലാളിയും തൊഴിലാളിയും അത് എക്കാലവും ശത്രുക്കളായിരിക്കണമെന്ന രീതിയിൽ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ രാഷ്ട്രദ്രോഹികളും കർമ്മദ്രോഹികളും സ്ഥാപനദ്രോഹികളും പ്രസ്ഥാനദ്രോഹികളുമായിട്ടുള്ള ട്രേഡ് യൂണിയൻ രാഷ്ട്രീയക്കാർ ആ ചെറിയ നല്ല മനസ്സുകളിൽ ഇഞ്ചക്ട് ചെയ്യുന്ന വിഷം, അത് ഇഞ്ചക്ട് ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപനത്തിൽ ഉണ്ടാക്കുക. മുതലാളിയും തൊഴിലാളിയും അഭേദ്യമായി ബന്ധമുള്ളവരാണ്. മാതാപിതാക്കളും മക്കളും പോലെ ബന്ധമുണ്ട് അവരുണ്ടാണ്. ആ സ്ഥാപനം വളരണമെങ്കിൽ തൊഴിലാളി വരണം, വളരണം.
തൊഴിലാളി വളരണമെങ്കിൽ സ്ഥാപനം വളരണം. ഇതൊന്നും പഠിപ്പിക്കാതെ വെട്ടി നിരത്തിയ ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ ചാവാൻ കിടക്കുന്നുണ്ട് കട്ടിലിൽ. എല്ലാവരും റീത്തും വെച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. വെട്ടി നിരത്തി തൊഴിലാളിയെയും മുതലാളിയെയും എല്ലാം തമ്മിൽ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം കേരളത്തിലുണ്ട്. ആ ഭാഗം പറഞ്ഞില്ല, മറിച്ച് അതിനെ പരോക്ഷമായിട്ട് മാനേജ്മെന്റ് പ്രിൻസിപ്പളിലൂടെ വിവരിച്ചു കൊടുത്തു. ഗംഭീരമായിട്ടുള്ള സ്വീകരണമായിരുന്നു, ഗംഭീരമായിട്ടുള്ള വരികൾ സ്വീകരിക്കപ്പെട്ടു. മാത്രമല്ല, ലാസ്റ്റ് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞ ആള് പറഞ്ഞ വരികൾ, ഈ ഭാരതത്തിലെ ഏറ്റവും വലിയ ബാങ്കായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 10,000 സ്റ്റാഫ്, പുതിയ സ്റ്റാഫ് ട്രെയിനിങ് കഴിഞ്ഞ് മകരസംക്രാന്തി ദിവസം 15 അവര് ഓഫീസിൽ അവരൊപ്പിട്ട് ജോയിൻ ചെയ്യുകയാണ്. മകരസംക്രാന്തി ദിവസം അവർ ജോയിൻ ചെയ്യുകയാണ്. ആ ജോയിൻ ചെയ്ത 10,000 വ്യക്തികൾക്ക് ഭാരതത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ വിവിധ ട്രെയിനിങ് സെൻ്ററുകളിൽ ലഭിക്കുന്ന ആ ക്ലാസുകൾ, സന്ദേശങ്ങൾ, അത് ഏറ്റവും ഉജ്ജ്വലവും ഏറ്റവും അധികം കോമ്പറ്റേറ്റീവ് കപ്പാസിറ്റിയുള്ള വ്യക്തികളുടെയും ക്ലാസുകളാണ്. പക്ഷേ അവരെല്ലാവരെക്കാളും നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. ഇങ്ങനെ ഒരു വീക്ഷണം കർമ്മത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും സ്ഥാപനത്തോടുള്ള ഡിവോഷനെക്കുറിച്ചും 2 മണിക്കൂർ ഉദാഹരണ സഹിതം വിവരിച്ചൊരു ക്ലാസ് ഒരിക്കലും മറ്റ് 9,800 പേർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഞാനൊന്നും എൻ്റേതായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മുഴുവനും ഈ നാടിൻ്റെയും നമ്മുടെ പൈതൃകത്തിൻ്റെയും മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെയുമാണ്. അതെത്ര ഭംഗിയായിട്ട് എല്ലാ മതത്തിലും എല്ലാ വീക്ഷണത്തിലുമുള്ള 200 കാൻഡിഡേറ്റ്സ് പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നവരും ഒരു 10-15 സീനിയർ ഓഫീസേഴ്സും കൂടി ചേർന്ന് തമ്പാനൂരുള്ള 5-സ്റ്റാർ ഹോട്ടലിൽ ഇത്ര ഗംഭീരമായിട്ടുള്ള ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ട് അവരുടെ ഗംഭീരമായിട്ടുള്ള, ഹൈലി അറ്റൻറ്റീവ് ആയിട്ടുള്ള, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അവരുടെ ഇരിപ്പും അവരുടെ ഉൾക്കൊള്ളലും കണ്ടപ്പോഴത്തേക്കും തോന്നി ഇത് 1947 ആഗസ്റ്റ് 15 ശേഷം നമ്മുടെ നാട്ടിലെ ജനതയ്ക്ക് കൊടുക്കണമെന്ന് ജവഹർലാൽ നെഹ്റു എന്ന ആദ്യത്തെ ദുരന്ത പ്രധാനമന്ത്രി, ഭാരതത്തിൻ്റെ ദുരന്തമാണ് അദ്ദേഹം, ആ ദുരന്ത പ്രധാനമന്ത്രി ചിന്തിച്ചിരുന്നുവെങ്കിൽ നമ്മളുടെ നാട് ജപ്പാനെയും സ്വിറ്റ്സർലൻഡിനെയും എല്ലാത്തിനെയും ക്രോസ് ചെയ്ത് മുമ്പോട്ട് പോകുമായിരുന്നു. തകർക്കാനും തളർത്താനും വേണ്ടി പുരോഗമനത്തിൻ്റെയോ മറ്റെന്തിൻ്റെയോ പേരിൽ ലോക നേതാവാകാൻ ആഗ്രഹിച്ച പ്രധാനമന്ത്രി ഈ നാടിനെ കുത്തുവാളയെടുപ്പിച്ചതിൻ്റെ കുടുംബത്തിൻ്റെ കയ്യിൽ വീണ്ടും അധികാരം വരാൻ വേണ്ടി നമ്മളിൽ കുറേ പേര് പ്രവർത്തിക്കുന്ന ദുഃഖം, അത് അതിൻ്റെ സൊല്യൂഷൻ കാണണമായിരുന്നു എങ്കിൽ ഈ നാടിൻ്റെ പൈതൃകം മാത്രം അൾട്രാ മോഡേൺ മാനേജ്മെൻ്റ് പ്രിൻസിപ്പിളുമായി ചേർത്ത് 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 ആ പുതിയ തലമുറ ബാങ്കിലേക്ക് വരുന്നവർക്ക് കൊടുത്തപ്പോൾ അവരത് സ്വീകരിച്ച രീതി കണ്ടപ്പോഴത്തേക്കും വിവരണാതീതമായിട്ടുള്ള സംതൃപ്തിയാണ് ഉണ്ടായിരുന്നത്, വിവരണാതീതമായ സംതൃപ്തി. ഇത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ അതിനതിൻ്റേതായിട്ടുള്ള സന്തോഷം എനിക്ക് വീണ്ടും തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് പങ്കുവെച്ചത്. പ്രണാമം.